السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കുക, ഇലാ റബ്ബിനാല മുൻഖലിബൂൻ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്. എനിവേ, നമുക്ക് അള്ളാഹുലേക്ക് പോകാനുള്ളവരാ. അത് ചിലപ്പം ഒരു ആക്സിഡന്റിലായിരിക്കാം, അത് ചിലപ്പം ഒരു മരണമായിരിക്കാം, ചിലപ്പോൾ ഒരു താളം തെറ്റലായിരിക്കാം, മുങ്ങിപ്പോകലായിരിക്കാം, ഫ്ലൈറ്റ് ക്രാഷ് ആവലാകാം. ഇന്നാ ഇലാ റബ്ബിനാ മുൻഖൽ, ഞങ്ങൾ പോവുകയാണ്. ഈ യാത്ര അവസാനിക്കുന്ന നിന്നിലാണ് ഉടച്ചവനെ. നോക്കണം, യാത്രയിൽ ദുആ ചെയ്യാൻ, എന്റെ യാത്ര അവസാനിക്കുന്നത് നിന്നിലാണ് ഉടച്ചവനെ, ഞങ്ങൾ പോവാണ്, ഇത് നിന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഈ ദുആ മറക്കരുത്. എപ്പോഴും വാഹനം ഓടിക്കുന്ന ആളുകൾ വാഹനത്തിൽ കയറുമ്പോൾ നേരത്തെ എപ്പോഴും സൂചിപ്പിക്കാറുള്ള പോലെ വുളു ചെയ്തിട്ട് കയറാം. ഡ്രൈവർമാർ പ്രത്യേകിച്ചും പാസഞ്ചേഴ്സ് എന്ത് ചെയ്യുക, കഴിയുന്ന ആളുകൾ വുളു മുറിഞ്ഞാൽ ഉടനെ പോയി വുളു എടുക്കുക. വുളു എടുത്തിട്ട് കയറുക, ദിക്ര ചൊല്ലാം, ദിക്ര ചൊല്ലിയിട്ടിരിക്കുക. കാരണം അള്ളാഹുവിന്റെ കാരുണ്യമാണിത്. നമ്മൾ ആരും അഹങ്കരിക്കരുത്. ഒരു ജപ്പാൻകാരന്റെ ടെക്നോളജിയോ അല്ലെങ്കിൽ അൽമാനിയക്കാരന്റെ ജർമ്മനിക്കാരന്റെ ടെക്നോളജിയുടെ പവറോ ഇതൊന്നുമല്ല. ഇല്ലാ റഹ്മത്തൻ മിന്ന, എന്റെ കാരുണ്യമാണ്. കാരണം അള്ളാഹു ഒരുപാട് മനുഷ്യരെ കൺട്രോൾ ചെയ്യുമ്പോഴാണ്, ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ചുറ്റുമുള്ള വാഹനങ്ങളെ അള്ളാഹു കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു വാഹനം രക്ഷപ്പെട്ടു പോകുള്ളൂ. ഇല്ലാ റഹ്മത്തൻ മിന്ന വമതാഅൻ ഇലാ ഹീൻ. എങ്ങാനും അള്ളാഹു തആല പരീക്ഷിച്ചാൽ അത് അള്ളാഹുവിന്റെ ഖവാ. എങ്ങാനും അതേ മരണം സംഭവിച്ചാൽ ഞങ്ങൾ എന്തായാലും നിന്നിലേക്ക് വരാനുള്ള ആളുകളാണല്ലോ ഉടച്ചവനെ. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അത് എപ്പോഴും ചൊല്ലുക, മക്കൾക്ക് ചൊല്ലി കൊടുക്കുക, നമ്മളത് പഠിക്കുക, മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫരി വകആബത്തിൽ മൻദരി വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ വലദ്. اللهم انت الصاحب في السفر والخليفه في الاهل. اللهم هون علينا سفرنا وطوي عنا بعده. ഇതെല്ലാം ദിക്റുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനം കയറുമ്പോൾ മാത്രം പറഞ്ഞത്. വാഹനം ഇത്രയും സോഫ്റ്റ് ആയിട്ട് നടക്കുന്ന ഒട്ടകമാണ്. അന്നല്ലേ അന്നത്തെ പ്രധാന വാഹനം അതല്ലേ? വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ കൂളായിട്ട് സഞ്ചരിക്കുന്ന ഒട്ടകം എന്ന വാഹനം, അതിന്റെ പുറത്ത് കയറുമ്പോൾ പഠിപ്പിച്ച ഈ ദിക്റൊക്കെ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന വാഹനങ്ങളുടെ സ്വഭാവങ്ങളോട് യോജിക്കുന്ന രീതിയിൽ പഠിപ്പിച്ച പോലെ നമുക്ക് ഇപ്പോഴും റെലവെന്റ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ദിക്റുകളാണ് ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് പഠിക്കുക, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. 10 മണി കഴിഞ്ഞ് 4 മിനിറ്റായി, അപ്പോൾ 1.5 മണിക്കൂർ സമയമായി. ടൈം ടു ടൈം അള്ളാഹു. ഒരു സഹോദരൻ, അവരുടെ 14 വയസ്സായ മോള് വളരെ ഒരു പേടിയും നെഞ്ചിലരച്ചിലും വേദനയും ശ്വാസം കിട്ടാതെയൊക്കെ ആയിട്ട് വളരെ പ്രയാസത്തിലായി. കോഴിക്കോട് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി, അവരൊക്കെ ടെസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. വീട്ടിലെത്തി കുട്ടിക്ക് പിന്നെയും അസുഖം പ്രയാസങ്ങളൊക്കെയാണ്. അപ്പം അതിൽ ഞാൻ നിങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്, അതിൽ അവരാരെയോ നാട്ടിൽ കണ്ടപ്പോൾ നാട്ടിൽ ഒരാൾ പറഞ്ഞു പോലെ എന്ത് ഒരു നമ്പൂരിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ അടുത്ത് കൊണ്ടുപോയി, ചെറിയ ആശ്വാസം ഉണ്ടായി കുറച്ച് നേരത്തേക്ക് എന്ന് പറഞ്ഞു. ഇത് തെറ്റാണ്, അതൊരിക്കലും ചെയ്യരുത്. ഒരു അമുസ്ലിമായ മനുഷ്യൻ വൈദ്യരാണെങ്കിൽ ആ മരുന്ന് കുടിക്കാൻ വേണ്ടി പോയിക്കോളി, ഡോക്ടറാണെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി പോവാം, എന്നല്ലാതെ ഒരു അമ്പലത്തിന്റെ ചികിത്സ, ഒരു പൂജാരിയുടെ മന്ത്രം ചൊല്ലിയുള്ള ചികിത്സ ഹറാമാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പോലും ഉലമ പറഞ്ഞ കുറ്റകരമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൽ കിട്ടുന്ന ആശ്വാസവും പിശാച്ചിൽ നിന്ന് കിട്ടുന്ന ആശ്വാസമാണ്. അതിനേക്കാളും ഭേദം അള്ളാഹുവിന്റെ തൗഹീദിൽ നിന്ന് ഒരിക്കലാണ്. ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞത് ഏതെങ്കിലും ആളുകൾ, അത് ഏത് കോലം കെട്ടിയ ആളുകളാകട്ടെ, ഒരു പൂജാരിന്റെ അടുത്തേക്ക് പോയിക്കോളി എന്ന് റഫർ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെ വിചാരിച്ച് അവരുടെ അടുത്തേക്ക് പിന്നെ നിങ്ങൾ ചികിത്സ തേടി പോകരുത്.
അള്ളാഹുവിനെ വിചാരിച്ച് അത്തരക്കാരെ നിങ്ങൾ സമീപിക്കരുത്. കുറ്റകരമാണ്, ഹറാമാണത്. ഇൽമും തഖ്വയും ഫിഖ്ഹും ഇല്ലാത്ത ആളുകളെ സമീപിക്കരുത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ സമീപിക്കാവൂ. ഖുർആൻ കൊണ്ട് ചൊല്ലി, ഖുർആൻ ഓതിയിട്ടോ, ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ടോ, ദുആ കൊണ്ടോ മന്ത്രി ചൂതി കൊടുത്തിട്ട് ശിഫ കിട്ടും. നല്ല മുത്തഖികളായ മനുഷ്യന്മാരെ സമീപിക്കും. ഇവരാരും അമ്പലത്ത് പോകാൻ പറയില്ല, ഇവരാരും പൂജാരനെ പോയി കണ്ടോളൂ എന്ന് പറയില്ല, പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന ആളുകൾ കടുത്ത കുറ്റമാണ് ചെയ്യുന്നത്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്തരക്കാര്യത്തിൽ നിങ്ങൾ പോവും ചെയ്യരുത്. ആ കുട്ടിക്ക് അങ്ങനെ പ്രയാസം വന്നു, ഒരൽപ്പം ആശ്വാസമായി, പിന്നെ ആ കുട്ടി പ്രയാസത്തിലാണ്. ഇന്നിപ്പോ കുഞ്ഞിന്റെ വാപ്പ് അവിടെ ഉണ്ട്. അള്ളാഹു ആ കുട്ടിക്ക് ശിഫ നൽകട്ടെ. അവരുടെ കൂടെ രണ്ടു മൂന്ന് പേരെയും പെൺകുട്ടികൾക്ക് ഇതേ അസുഖമുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും വരികയാണ്, തകർന്നു പോവുകയാണ്. അള്ളാഹു തന്നെ ശിഫ നൽകട്ടെ അവർക്ക് വേണ്ടിയും. പിന്നെ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ് ഇവിടെ വലിയ ലിസ്റ്റ് വന്നിട്ടുണ്ട് ദ്വാരക്കാൻ. ഇവരെല്ലാവരുടെയും വിഷയത്തിലേക്ക് വേണ്ടി നമ്മൾ ഫാത്തിഹ ഒരു ദ്വാരക്കാൻ ഇവിടെ മുട്ടെ. آمين الى حضره روح نبينا وسيدنا محمد صلى الله عليه وسلم. الفاتحه. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മൾ ഈ നിയത്ത് നമ്മളിപ്പോ ദുആ ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന ഒരു അമല് മുൻനിർത്തി ദുആ ചെയ്യുന്ന അത് ഭയങ്കര കൂലുള്ള വിഷയമാണ്. നമ്മൾ ചൊല്ലിയ ഫാത്തിഹയും മൂന്ന് ഖുൽഹുവല്ലാഹുദും ഇവിടെ ആരെല്ലാം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരെല്ലാം പ്രയാസങ്ങളിലാണോ ആ മുസീബത്ത് അള്ളാഹു ഉയർത്തി കൊടുക്കാനും അള്ളാഹു താല അവർക്ക് ശിഫ നൽകാനും വേണ്ടി നിയത്ത് ചെയ്യുക. അള്ളാഹു താല അതിന്റെ കൂലി നമുക്ക് നമ്മുടെ കുടുംബം മരിച്ചു പോയവരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ارحم الراحمين يا ربي ഞങ്ങൾ ഓതി ഇഖ്ലാസ് മുഅവ്വിദതൻ ഫാത്തിഹയും അഷ്റഫുൽ ഖൽഖിന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹ് അവിടുത്തെ അനുചരന്മാരും അവിടുത്തെ സഹോദരങ്ങളുമായ അംബിയാക്കന്മാർ, അവിടുത്തെ സ്വഹാബികൾ അസ്വാജുകൾ, അവിടുത്തെ സ്വഹാബിമാർ നിന്റെ ഔലിയാക്കന്മാർ, നിന്റെ ആബിദീങ്ങളും സ്വാലിഹീങ്ങളും ഉലമാഉമായ ഹദറത്തിലേക്ക് എത്തിക്കണേ. വടച്ചവനെ റഹ്മ റഹീമായ റബ്ബേ ഞങ്ങളുടെ കുടുംബങ്ങൾ നാം മരിച്ചുപോയവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. വടച്ചവനെ അല്ലാഹുവേ ഖുർആനിന്റെ ഫളു കൊണ്ട്, ഖുർആനിന്റെ നൂറ് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ കുടുംബം നിന്ന് മരിച്ചുപോയവർ ആർക്കെങ്കിലും അദാബുകളോ ശിക്ഷകളോ ഖബറുണ്ടെങ്കിൽ ഈ ദുആഇന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ നിമിഷം അവരുടെ അദാബിനെ ഉയർത്തിക്കളയണേ. അല്ലാഹുവേ ഞങ്ങളുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും സഹോദരിമാരും കുട്ടികളുമായ ഒരുപാട് ആളുകൾ വലിയ വലിയ പ്രയാസമുള്ള അസുഖങ്ങളിലുണ്ടല്ലോ. അള്ളാഹുവേയുടെ ദുആരക്കാൻ വേണ്ടി എഴുതി ഏൽപ്പിച്ചവരും പറഞ്ഞു തന്നവരും മനസ്സിൽ വെച്ചവരും ഒന്ന് ഏൽപ്പിക്കാനോ പറയാനോ കഴിയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങളുണ്ടല്ലോ. പടച്ചവനെ നിന്റെ വചനവും നിന്റെ കലാമും അത് നിന്റെ സൂറത്തു യാസീനിലെ നിന്റെ ഖുർആനിന്റെ ഖൽബാണ് റബ്ബേ ഞങ്ങൾ ഓതി വെച്ചിട്ടുള്ളത്. അള്ളാഹുവേ ഈ പറഞ്ഞതും കേട്ടതുമായ ഇവിടെ വന്ന മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഇഖ്ലാസിന്റെ മഹത്വം കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ. അല്ലാ എത്ര വലിയ മാരകമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന രോഗമാണെങ്കിലും ശിഫ നൽകണേ. അല്ലാഹുവേ ശിഫ നൽകണേ. അല്ലാ ശിഫ നൽകണേ റബ്ബേ.
ശിഫ നൽകണേ മുടച്ചവനെ. ഞങ്ങളുടെ സുഹൃത്തിന്റെ വാപ്പാക്ക്, അവരുടെ ഒരുപാട് സുഹൃത്തുക്കൾ, അവരുടെ സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞ സഹോദരിക്ക് മറ്റു ക്യാൻസറിന്റെ പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ തരണേ അല്ലാ, ശിഫ കൊടുക്കണേ മുടച്ചവനെ, ശിഫ ഇറക്കണേ റബ്ബേ. അള്ളാഹുവേ, അത്തരം ഒരു അസുഖം വന്നുപെട്ടാൽ ആ രോഗിയുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ് റബ്ബേ? മനസ്സിന് ഉറപ്പ് കൊടുക്കണേ അല്ലാ, മനസ്സിന് സമാധാനം കൊടുക്കണേ പടച്ചവനെ, ഷിഫായിൽ പ്രതീക്ഷ കൊടുക്കണേ അല്ലാ. അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ആത്മാർത്ഥമായി ചികിത്സിക്കാൻ തോന്നിപ്പിക്കണേ പടച്ചവനെ. അവർ കഴിക്കുന്ന മരുന്നുകൾ അവർക്ക് ഉപകാരപ്പെടുത്തണേ റബ്ബേ. ഓപ്പറേഷനുകൾ ഷിഫായിന്റെ കാരണമാക്കണേ അല്ലാ. അവരെ ശുശ്രൂഷിക്കുന്നവർ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവർക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നവരെല്ലാം നന്മകളായി നീ കബൂലാക്കണേ അല്ലാ. ഗർഭിണിയായ സഹോദരിയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ അസുഖം നിഷ്ക ശിഫയാക്കാൻ കഴിയുമല്ലോ അല്ലാ. ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫയാക്കണേ പടച്ചവനെ, ശിഫയാക്കണേ പടച്ചവനെ. ഗർഭിണികളായ സഹോദരിമാർക്കെല്ലാം സുഖപ്രസവം നൽകണേ റബ്ബേ. ബാഹുവെ, ഞങ്ങളുടെ സുഹൃത്തിന്റെ ഭാര്യ ഈ സമയം പ്രസവേദനയും പ്രയാസത്തിലുമാണ് റബ്ബേ. നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി കുഞ്ഞുകൾ ഉണ്ടാകാൻ ആഗ്രഹിച്ചു കഴിയുന്ന എത്രയോ ദമ്പതിമാർ, അല്ലാഹുവേ അവരുടെ ദുആഇനെ നീ കബൂലാക്കണേ പടച്ചവനെ. അവർ ചെയ്യുന്ന സദഖകളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, എത്ര വൈകിയാണെങ്കിൽ പോലും നിനക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ കഴിയുമല്ലോ റബ്ബേ. സക്കരിയ നബിക്ക് കൊടുത്ത റബ്ബേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്ത റബ്ബേ, നമ്പിയാക്കന്മാർക്ക് നീ കൊടുത്തുവല്ലോ, നീ അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നുവല്ലോ പടച്ചവനെ. അസ്ബാബുകളില്ലാതെ തന്നെ, സബബുകൾ ഇല്ലാതെ തന്നെ മുസബ്ബ് ഉണ്ടാക്കാൻ കഴിയുന്ന മുസബ്ബിബായ അല്ലാ, കൺകുളിർമയായ മക്കളെ നീ അവർക്ക് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മക്കളില്ലാത്ത വിഷമപേറി നടക്കുന്ന എത്രയോ സഹോദരിമാർ, അല്ലാഹുവേ കുത്തുവാക്കുകളോ വേദനിപ്പിക്കുന്ന കമന്റുകളോ ചോദ്യങ്ങളോ ആരിൽ നിന്നും വരാതെ ഇവിടെ കൽബുകളെ വേദനിപ്പിക്കാതെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ക്ഷമിച്ച് നടക്കുന്ന എത്രയോ സഹോദരന്മാരുണ്ട് റബ്ബേ. സ്നേഹത്തോടുകൂടെ തന്റെ ഭാര്യയെ കൈവിടാതെ, കുടുംബത്തെ കൈവിടാതെ നിന്റെ റഹ്മത്തിൽ പ്രതീക്ഷർപ്പിച്ചുകൊണ്ട് അല്ലാഹുവേ അവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. ഈ ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, നല്ലവരാക്കണേ റബ്ബേ, അച്ചടക്കമുള്ള മക്കളാക്കണേ റബ്ബേ, ബുദ്ധിയുള്ള മക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ, മാരകങ്ങളായ സുഖങ്ങളോ വൈകല്യങ്ങളോ ഇല്ലാതെ കാക്കണേ പടച്ചവനെ. ബുദ്ധിയുടെ അവസ്ഥ, സ്ഥിരത നഷ്ടപ്പെടുന്ന അസുഖങ്ങൾ വരാതെ കാക്കണേ അല്ലാ. കണ്ടാൽ വെറുക്കപ്പെടുന്ന അസുഖങ്ങൾ ഇല്ലാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, അല്ലാഹുവേ അവർക്ക് യോജിച്ച ഇണകളെ നീ കൊടുക്കണേ അല്ലാ. വിവാഹം ചെയ്യാൻ പോകുന്ന സഹോദരിമാർ, നിക്കാഹിന് വേണ്ടി ഉദ്ദേശിക്കുന്നവർ, അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയിലാക്കണേ അല്ലാ. 27 വയസ്സുള്ളൊരു പെണ്ണിന് സഹോദരിക്ക് കല്യാണമായിട്ടുണ്ട്, അല്ലാഹുവേ അത് സന്തോഷത്തിലാക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കണേ മുടച്ചവനെ, സന്തോഷത്തിലാക്കണേ റബ്ബേ. എത്രയോ വാപ്പമാർ മക്കളെ കുറിച്ച് ബേജാറിലാണ്, അവർക്ക് യോജിച്ചൊരു കല്യാണം വരാതെ. അല്ലാഹുവേ, യോജിച്ച ഇസ്സത്തുള്ള വിവാഹാലോചനകൾ അവരിലേക്ക് എത്തിക്കണേ അല്ലാ. അമർറഹിമായ റബ്ബേ, ഹറാമിലേക്ക് പോകാതെ ഞങ്ങളുടെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും വിശിഷ്യ എല്ലാവരെയും നീ കാക്കണം പടച്ചവനെ. മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ മാറിപ്പോകുന്ന അവസ്ഥയിൽ അല്ലാഹുവേ ഈ ഉമ്മത്തിലെ എല്ലാവരെയും നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ. കള്ളുകുടിയന്മാരോ വ്യഭിചാരികളോ ആയി പോകാതെ ഈ സമൂഹത്തിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നീ കാക്കണേ അല്ലാ. പടച്ചവനെ, സ്നേഹവും അനുരാഗവും നിന്നോടാണ് റബ്ബേ. ഭാര്യയ്ക്ക് ഭർത്താവിനോടാണ്, ഭർത്താവിന് ഭാര്യയോടാണ്. അത് കല്യാണം കഴിക്കാതെ ഹലാലല്ലാത്ത ഒരാളോട് സംസാരിക്കുന്നതോ കിന്നാരം പറയുന്നതോ പ്രേമിക്കുന്നതോ മറ്റു കാര്യങ്ങളെല്ലാം ഹറാമുകളാണെന്ന് തിരിച്ചറിയുന്നൊരവസ്ഥ ഈ ഉമ്മത്തിന് വരുത്തണേ റഹ്മാനെ. ഹറാം ഹറാമായും ഹലാല് ഹലാലായും ബോധിപ്പിക്കണേ റബ്ബേ. അതാണല്ലോ അല്ലാഹുവേ നിനക്കിഷ്ടം പടച്ചവനെ. ഞങ്ങളുടെ വളർന്നു വരുന്ന മക്കളൊക്കെ അച്ചടക്കമുള്ളവരാക്കണേ റബ്ബേ. പിഞ്ചു കുഞ്ഞുങ്ങളായി കയ്യിൽ താലോലിച്ച് വളർത്തി വന്ന കുഞ്ഞുങ്ങൾ 15 or 16 വയസ്സാകുമ്പോഴേക്കും ഉമ്മയോടും വാപ്പയോടും ബഹുമാനമില്ലാത്ത വാക്കുകൾ പറയുന്ന അവസ്ഥകൾ വരാതെ കാക്കണേ റബ്ബേ. പിഞ്ച് പൈതലായി താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന മക്കൾ ഉമ്മയോടോ വാപ്പയോടോ സ്നേഹമുള്ള വാക്കുകൾക്ക് പകരം കാർക്കശ്യത്തിന്റെ, ദേഷ്യത്തിന്റെ അടിമകളോട് പറയുന്ന പോലെ മാതാപിതാക്കളോട് പെരുമാറുന്ന അവസ്ഥകൾ മുസ്ലിമീങ്ങളായ ഒരു കുട്ടികളിലും വരാതെ കാക്കണേ റബ്ബേ.
അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ അടിയുറപ്പിച്ച് നിർത്തണേ പടച്ചവനെ, അതിന് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം തരണേ റബ്ബേ, ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ മനസ്സുകൾ തമ്മിൽ സ്നേഹമുണ്ടാക്ക റബ്ബേ, മക്കളും വാപ്പയും ഉമ്മയും തമ്മിൽ സ്നേഹത്തിലാക്ക റബ്ബേ, ജ്യേഷ്ഠാനജന്മാർ തമ്മിൽ സ്നേഹത്തിലാക്ക റബ്ബേ, ഈ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകൾ സ്നേഹത്തിലാക്കണേ പടച്ചവനെ. പരസ്പരം കടിച്ചു കീറുകയോ ചീത്ത പറയുകയോ ചെയ്യുന്നതിന് പകരം അള്ളാഹുവെ നിന്റെ ദീനിന്റെ നിന്റെ മർദാത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരുമിക്കാനുള്ള ചിന്തകൾ ഉണ്ടാക്കണേ റബ്ബേ. റഹ്മറാഹിമായ അള്ളാഹുവെ ഞങ്ങളുടെ ജോലികൾ, എത്രയോ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്, ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖൈറായ ജോലി നീ നൽകണേ റബ്ബേ, ജോലി നഷ്ടപ്പെട്ടവർക്ക് പകരം കൊടുക്കണേ റബ്ബേ, ജോലി അന്വേഷിച്ച് നാട്ടുനിന്ന് വന്നവരുണ്ട്, അള്ളാഹുവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ റബ്ബേ. തനിക്ക് കിട്ടാനുള്ള ഒരു പൈസ അന്വേഷിച്ച് അത് തരാനുള്ള ആള് മുങ്ങി വന്നപ്പോ അയാൾ അന്വേഷിച്ച് വന്ന ഒരാളുണ്ട്, പടച്ചവനയുടെ ഹക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നഷ്ടപ്പെട്ടവർക്ക് പകരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും കടങ്ങൾ വീട്ടണേ റഹ്മാനെ, കടങ്ങൾ വീട്ടി തരണേ റബ്ബേ, വീടുകൾ ഖൈറായ രീതിയിൽ പൂർത്തിയാക്കാൻ തൗഫീഖ് ചെയ്യ് റഹ്മാനെ, ഹലാല് കൊണ്ട് പൂർത്തിയാക്കുന്ന അവസ്ഥ ഉണ്ടാക്കണേ റബ്ബേ. മുമ്പെന്തെങ്കിലും ലോൺ എടുത്തിട്ടോ ഹറാമായ പലിശ ബാങ്കുകളുമായി ഇടപെട്ടിട്ടോ വന്നുപോയ തെറ്റുകൾ ഞങ്ങൾ എല്ലാവർക്കും പുറത്തു തരണേ റബ്ബേ. ഇനി ഒരിക്കലും ചെയ്യില്ല പടച്ചവനെ, പറ്റിപ്പോയത് നീ മാപ്പാക്കി തരണേ റബ്ബേ, ഞങ്ങൾ എല്ലാവരോടും നീ മാപ്പ് തരണേ പടച്ചവനെ. റഹ്മറാഹിമായ റബ്ബേ ഹലാല് ഭക്ഷിക്കാനും ഹലാല് കുടിക്കാനും ഹലാൽ ഉടുക്കാനുമുള്ള തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹുവേ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നവരാക്ക് റബ്ബേ, നിനക്ക് ശുക്ര ചെയ്യുന്നവരാക്ക് റബ്ബേ, നിനക്ക് തസ്ബീഹും സുജൂദും ചെയ്യുന്ന ലോകത്താണ് റബ്ബേ ഞങ്ങൾ നടക്കുന്നത്. എമ്പാടും സുജൂദ്, എമ്പാടും നിസ്കാരം, എമ്പാടും നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിൽ നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ, യാത്രകളിൽ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ പൈശാചികതയിൽ നിന്ന് കാക്കണേ റബ്ബേ, സിഹറുകളിൽ നിന്ന് കാക്കണേ പടച്ചവനെ, കണ്ണേറുകളിൽ നിന്ന് കാക്കണേ റബ്ബേ, ദുൽമുകളിൽ നിന്ന് കാക്കണേ റബ്ബേ, നാവിന് ലൈസൻസ് ഇല്ലാത്ത മനുഷ്യന്മാരുടെ ഗീബത്തിന് മീമത്തുകളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും കാക്കണേ പടച്ചവനെ. അർഹമർറാഹിമായ റബ്ബേ ദീനിന് വേണ്ടി ഇജ്ജത്തോടുകൂടെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾ ഓരോരുത്തർക്കും തരണേ പടച്ചവനെ. ഞങ്ങൾ ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിൽ നിന്റെ ദീനിനെ സഹായിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. അത് നാളെ ആഖിറത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ അമലിലേക്ക് കനം തൂങ്ങുന്ന അമലാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു ഉസ്താദിനെ സഹായിക്കാൻ ഞങ്ങൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ, അത് നീ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ തൗഫീഖ് താ റബ്ബേ. ഓരോരുത്തരും അതിന് കഴിവിന്റെ രീതിയിൽ സ്വതക്ക ചെയ്യാൻ മനസ്സിലേക്ക് നീ തോന്നിപ്പിക്കും റഹ്മാനെ. അതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തർക്കും എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അത് പറയാതെ തന്നെ അറിയുന്ന അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിലും ഭാര്യ സന്തതികളിലും മാതാപിതാക്കൾ അയൽവാസികൾ സുഹൃത്തുക്കൾ കുടുംബക്കാർ കൂടെ പഠിച്ചവര് സുഹൃത്തുക്കള് പരിചയപ്പെട്ടവര് സലാം പറഞ്ഞവര് നിങ്ങൾക്ക് ഓർമ്മയുള്ളവര് ഓർമ്മ ഇല്ലാത്തവർ എല്ലാവർക്കും രണ്ട് ലോകത്തെയും ഖൈർ നീ നൽകണേ അല്ലാ, രണ്ട് ലോകത്തെയും ഖൈർ നൽകണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. മരണം ആസന്നമാകുന്നതിന് മുമ്പ് തൗബ ചെയ്ത് കഴുകി ശുദ്ധിയാക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. ഞങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ തൗഫീഖ് താ റബ്ബേ, ഞങ്ങളുടെ കാതിനെ സൂക്ഷിക്കാൻ തൗഫീഖ് താ റബ്ബേ, ഞങ്ങളുടെ മനസ്സിനെ ഹറാമിൽ നിന്ന് ചിന്തയിൽ നിന്ന് സൂക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നാളെ ഖബറിലും നാളെ മഹ്ശറായിലേക്ക് നിന്റെ മുമ്പിലേക്ക് നടന്നു വരുമ്പോഴും നിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങളോടുണ്ടാകണേ റബ്ബേ. അല്ലാഹുവേ ഇസ്ലാം സ്വീകരിച്ചു വന്ന എത്രയോ ചെറുപ്പക്കാർ ഈ സദസ്സിലിരിക്കുന്നവരുണ്ട്, അല്ലാഹുവേ അവരുടെ ദീൻ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ. അവരുടെ അത്രയെങ്കിലും ഈമാൻ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. നിന്റെ ദീൻ അറിഞ്ഞ് തിരിച്ചറിഞ്ഞും ഇത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ട് വന്ന ആളുകളുടെ ഈമാൻ അടിയുറപ്പിച്ച് നിർത്തണേ പടച്ചവനെ. ഒരുപാട് ഒരുപാട് പ്രതിഫലം അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ വിഷയങ്ങളും ഖൈറിലാക്കി കൊടുക്കണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വസല്ല അല്ലാഹു വസല്ലം വബാറക അല സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിഹഖ് സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അല മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.